നമ്മുടെ രാജ്യത്ത് ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വൈദികരെ പരിശീലിപ്പിക്കുന്നതിന് ആദ്യമായി തയ്യാറാക്കിയ സെമിനാരിയാണ് വൈപ്പിക്കോട്ട സെമിനാരി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഈ സെമിനാരി സ്ഥാപിച്ചത്. ജെസ്യൂട്ട് പാതിരിമാരായിരുന്നു ഈ സെമിനാരിയുടെ നടത്തിപ്പുകാർ. ചേന്നാട്ട് മഹാവിദ്യാലയം എന്ന പേരിലാണ് അക്കാലത്ത് ഇത് അറിയപ്പെട്ടത്. വടക്കൻ പറവൂരിലെ ചേന്നമംഗലം ഗ്രാമത്തിലാണ് ഈ സെമിനാരി നിർമ്മിച്ചത്. മലബാറിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് പോർച്ചുഗീസുകാർ ഈ സെമിനാരി സ്ഥാപിച്ചത്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച റോമൻ കത്തോലിക്ക പള്ളികളിലെ ചടങ്ങുകളും രീതികളും തയ്യാറാക്കിയത് ഇവിടെ നിന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇപ്പോൾ അവശേഷിക്കുന്നതിനോടൊപ്പം അനുബന്ധ കെട്ടിടങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ 18-ാം നൂറ്റാണ്ടിലെ ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് അവയിൽ പലതും തകർക്കപ്പെട്ടുവെന്ന് കരുതുന്നു. കേരളത്തിലെ ആദ്യ പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചതും ഈ സെമിനാരിയുടെ ഭാഗമായാണ്. 1579 തമിഴ് ഭാഷയിലായിരുന്നു ആദ്യ പുസ്തകം പുറത്തിറക്കിയത്. ഡോക്ടോറിന ക്രൈസ്റ്റിന എന്ന പേരിലുള്ള ഈ ബുക്ക് ഇപ്പോൾ പാരീസിലെ സൊർബോനെ യൂണിവേഴ്സിറ്റിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വൈപ്പിക്കോട്ട സെമിനാരിക്ക് സമീപം ഒരു ക്രിസ്ത്യൻ പള്ളി ഇപ്പോഴുമുണ്ട്. ഹോളി ക്രോസ് പള്ളി എന്ന പേരിലാണിത് അറിയപ്പെടുന്നത്. സെമിനാരി നിർമ്മിച്ച കാലത്തു തന്നെയാണ് ഈ പള്ളിയും സ്ഥാപിച്ചത്. എന്നാൽ കാലാകാലങ്ങളിൽ ഈ പള്ളി കേടുപാടുകൾ തീർത്ത് പുനർനിർമ്മിച്ചിട്ടുള്ളത് കൊണ്ട് കാലപ്പഴക്കം തോന്നില്ല. ആയിരത്തി 1935 പള്ളി പരിസരത്ത് നിന്നും കിട്ടിയ ഖനനത്തിനിടെ നിരവധി ശിലാലിഖിതങ്ങൾ ലഭിച്ചിരുന്നു. ഇതെല്ലാം പള്ളിക്ക് സമീപം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1935 മുതൽ വൈപ്പിക്കോട്ട സെമിനാരിയുടെ അവശേഷിപ്പുകൾ സംരക്ഷിത സ്മാരകങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ സംരക്ഷിക്കുകയാണോ എന്ന് ഈ ദൃശ്യങ്ങൾ കണ്ട ആർക്കും സംശയം തോന്നിയേക്കാം. നൂറ്റാണ്ടുകളായി മഴയും വെയിലും ഏറ്റുകിടക്കുന്ന ഈ കെട്ടിടാവശിഷ്ടങ്ങൾ തകർന്നു വീഴാത്തത് കർത്താവിൻ്റെ കൃപ കൊണ്ടല്ലാതെ മറ്റെന്താണ്?